നമസ്കാരം എല്ലാവർക്കും ഡാർലിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിലെ ഹിസ്റ്ററിയെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് പത്താം ക്ലാസ്സിൽ നിന്നും പ്ലസ് വണ്ണിലേക്ക് വരുന്ന ആൾക്കാർക്ക് കുറച്ച് മാറ്റം ഈ വർഷമുണ്ട്. നമ്മൾ പത്താം ക്ലാസ്സിൽ മെയിൻ ആയിട്ട് പഠിച്ചത് 10 സബ്ജക്ട്, അതായത് രണ്ട് മലയാളവും ഐടി ഉൾപ്പെടെ നമ്മൾ പഠിച്ചത് 10 സബ്ജക്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സിന്റെ പോർഷൻ എണ്ണം കുറയുന്നുണ്ട്, അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ എണ്ണം കുറയുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് 6 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് പ്ലസ് വണ്ണിനെ കുറിച്ച് പറയുമ്പോൾ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് 6 സബ്ജക്റ്റുകളാണ്. ഹ്യൂമാനിറ്റീസിൽ എത്തിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് നമുക്ക് 6 സബ്ജക്ട്. ഒന്നാമത് ഹിസ്റ്ററി, രണ്ടാമത് പൊളിറ്റിക്സ്, മൂന്നാമത് എക്കണോമിക്സ്, നാലാമത്തത് ഒന്നുകിൽ സോഷ്യോളജി. ചില സ്കൂളുകളിൽ സോഷ്യോളജി ആയിരിക്കാം, ചില സ്കൂളുകളിൽ ഹിസ്റ്ററി ആയിരിക്കും, ജോഗ്രഫി ആയിരിക്കാം, ചില സ്കൂളുകളാണെങ്കിൽ സൈക്കോളജി ഉണ്ട്. അപ്പൊ നിങ്ങൾ എടുത്ത ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്നലെ നമുക്ക് ഓൺലൈൻ അപേക്ഷകളെ തുടങ്ങിയായിരുന്നു. നിങ്ങളിൽ ഉള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ അയച്ചു കാണുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ വയ്ക്കാം. നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഈ മൂന്ന് സബ്ജക്റ്റിൽ മാറുന്നില്ല, പൊളിറ്റിക്സും എക്കണോമിക്സും ഹിസ്റ്ററി. പിന്നെ നമുക്ക് മാറ്റം വരുന്ന സബ്ജക്ട് ഒന്നുകിൽ ജോഗ്രഫി അല്ലെങ്കിൽ സോഷ്യോളജി ആയിരിക്കും വരുന്നത്. നമുക്ക് ഇതിന് പുറമെ ഈ നാല് സബ്ജക്റ്റിന് പുറമെ പിന്നെയുള്ള രണ്ട് ലാംഗ്വേജ് ആണ്. ഒന്ന് ഇംഗ്ലീഷ്, മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഇംഗ്ലീഷ്. ബാക്കിയുള്ള സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ചില സ്കൂളുകളിൽ മലയാളം, അതുപോലെ ഹിന്ദി, പിന്നെ വളരെ റെയർ ആയ സ്കൂളുകളിൽ റഷ്യനും ഉണ്ട്. നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഒന്ന് ഹിന്ദി ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ മലയാളം ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ റഷ്യൻ. ഏതെങ്കിലും ഇഷ്ടമെങ്കിലും ഇഷ്ടമുള്ള നിങ്ങൾ വച്ച് കാണുമായിരിക്കും. അപ്പൊ അതനുസരിച്ച് സെക്കൻഡ് ലാംഗ്വേജ് ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ വർഷം പഠിക്കാനുള്ളത് മൊത്തത്തിൽ എത്ര വിഷയങ്ങളാണ്? 6 വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സബ്ജക്റ്റിന്റെ എണ്ണം കുറവാണ്, പക്ഷെ നിങ്ങൾ കഴിഞ്ഞ വർഷം വരെ പഠിച്ച പോലെയല്ല, ഒരുപാട് ഡീപ്പാണ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷം സോഷ്യൽ സയൻസ്, അതുപോലെ മാത്സ്, ഇംഗ്ലീഷ് ഇത് മൂന്നുമാണ് നിങ്ങൾ 80 മാർക്ക് നേടിയത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് 40 മാർക്കായിരുന്നു ആണല്ലോ. പക്ഷെ ഈ വർഷം എത്തുമ്പോൾ നമുക്ക് എല്ലാ വിഷയങ്ങളും ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളും 80 മാർക്ക്, ജോഗ്രഫി 60 മാർക്കും ബാക്കിയുള്ള വിഷയങ്ങൾ 80 മാർക്കുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ടും എക്സാമിന് എഴുതാനുള്ളത്. ഈ വർഷം നമ്മളോ മെയിൻ ആയിട്ടും 6 സബ്ജക്റ്റ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. നമ്മൾ ഇന്ന് പോകുന്നത് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിലെ ഹിസ്റ്ററിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഹിസ്റ്ററി എന്താ ഹിസ്റ്ററി? നിങ്ങൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ട് ഹിസ്റ്ററിയെ കുറിച്ച്, അല്ലാത്ത സോഷ്യൽ സയൻസിനെ കുറിച്ച് പറയുമ്പോൾ അതായത് ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റിക്സും എക്കണോമിക്സും സോഷ്യോളജിയും ആന്ത്രോപോളജി എല്ലാം കൂടി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് നമ്മൾ ഈ വർഷം എന്ത് ഹ്യൂമാനിറ്റീസിൽ പഠിക്കുന്നത്, ഹിസ്റ്ററി. ഹിസ്റ്ററി എന്താ? സ്റ്റഡി അബൌട്ട് പാസ്റ്റ്, അല്ലെങ്കിൽ പണ്ടത്തെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണേലോ ഹിസ്റ്ററി. ചുരുക്കത്തിൽ പണ്ടത്തെ കാലഘട്ടത്തിൽ നടന്ന സംഭവ വികാസങ്ങള്, യുദ്ധങ്ങള്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹിസ്റ്ററിക്കകത്ത് മെയിനായിട്ട് പഠിക്കുന്നത്. നമുക്ക് ഈ വർഷം മെയിനായിട്ട് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഇയർ ഹിസ്റ്ററിയിൽ 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. മൊത്തം പഠിക്കാനുള്ളത് 11 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയർ മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത്. അതായത് മനുഷ്യന്റെ ഭൂമിയിൽ മനുഷ്യമാസം ആരംഭിച്ചത് മുതൽ അവൻ ആധുനിക പാതയിലേക്ക് എത്തിയത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. നമുക്ക് മെയിനായിട്ടും 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലെ പ്രത്യേകത നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി അല്ല ഇവിടെ പഠിക്കുന്നത്, മറിച്ച് വേൾഡ് ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഇയർ കുറച്ച് പഠിക്കാൻ കുറച്ച് പാടാണ്. കാരണം ഇന്ത്യൻ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങി ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇയർ വേണ്ടി പഠിക്കുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. അതായത് ഫസ്റ്റ് നമ്മൾ മനുഷ്യന്റെ ആരംഭം മുതല അവൻ ഒരു മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനിക വൽക്കരണത്തിൽ എത്തിയത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. നമുക്ക് ഈ വർഷത്തെ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആദ്യം ഒന്ന് പറഞ്ഞു പോകാം. നമുക്ക് ആദ്യം പഠിക്കുന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ഫ്രം ദി ബിഗിനിങ് ഓഫ് ടൈം, കാലാരംഭം മുതൽ. ഫസ്റ്റ് ഫ്രം ദി, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ആ പാഠം തന്നെയാണ് ഫ്രം ദി ബിഗിനിങ് ഓഫ് ടൈം, കാലാരംഭം മുതൽ. അപ്പൊ ആ പാഠത്തിൽ മെയിനായിട്ട് പഠിക്കുന്നത് ഭൂമുഖത്ത് മനുഷ്യമാസം ആരംഭിച്ചു, അതിനുശേഷം പല പല ഘട്ടങ്ങളിലൂടെ അവൻ കടന്ന് എങ്ങനെയാണ് ഇന്ന് കാണപ്പെടുന്ന രീതിയിലേക്ക് എത്തിയത്. അപ്പൊ പല പല ഘട്ടങ്ങളിലൂടെ ഒറ്റയടിക്കൽ എനിക്ക് അറിയാവുന്നതാണ്, ആദ്യ കാലഘട്ടത്തില് കാടുകളാണ് അവൻ ജീവിച്ചിരുന്നത്, അപ്പൊ ഇന്ന് കാണപ്പെടുന്ന രീതിയിലല്ലായിരുന്നു, വർഷം കുരങ്ങന്മാരായിരുന്നു ആദ്യ കാലഘട്ടത്തില്. അപ്പൊ അതിലെന്തുണ്ടായി, രൂപമാറ്റം ഉണ്ടായാണ് ഇന്ന് കാണപ്പെടുന്ന രീതിയിലേക്ക് ആരെത്തിയത്, മനുഷ്യരെത്തി. അപ്പൊ അതിന്റെ ആ കാലഘട്ടത്തിലെ സവിശേഷതകളും ജീവിതത്തെ കുറിച്ചുമാണ് നമ്മൾ പശ്ചാത്തലത്തിൽ പഠിക്കുന്നത്. ഓക്കെ, രണ്ടാം ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് റൈറ്റിംഗ് ആൻഡ് ദി സിറ്റി ലൈഫ്, എഴുത്തുവിദ്യയും നഗരജീവിതം. നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, അല്ലെങ്കിൽ വെങ്കലേഖ സംസ്കാരത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ വെങ്കലേഖ സംസ്കാരത്തിൽ ലോകത്തിന്റെ പല കോണുകളിൽ ഒരുപാട് സംസ്കാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായി, ആരംഭിച്ചു. ചൈനീസ്, അതുപോലെ ഈജിപ്തിൽ മെസപ്പൊട്ടോമിയൻ, ഹാരപ്പൻ, ഇങ്ങനെ ഒരുപാട് സംസ്കാരങ്ങൾ ആരംഭിച്ചിരുന്നു. അപ്പൊ അതിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്.
മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ അവരുടെ റൈറ്റിംഗ്സ് എഴുത്ത് വിദ്യകളെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ ആരംഭിച്ച പുതിയ പുതിയ പട്ടണങ്ങൾ ടൗൺസ് സിറ്റീസ് അവരുടെ പ്രത്യേകത അതിനെക്കുറിച്ചുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് ഇനി നമ്മൾ തേർഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആൻ എംപയർ അക്രോസ് ദി വേൾഡ് അതായത് മൂന്ന് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച ഒരു സാമ്രാജ്യത്തെ കുറിച്ച് അപ്പൊ നമ്മൾ അതിൽ മെയിനായിട്ട് പഠിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ റോമൻ എംപയറിനെ കുറിച്ചാണ് എംപയർ അക്രോസ് ത്രീ കോണ്ടിനെന്റ് അല്ലെങ്കിൽ മൂന്ന് പ്രദേശങ്ങളിൽ വ്യാപിച്ച ഒരു സാമ്രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നത് അതായത് റോമൻ എംപയർ ആ പാഠം ഫുള്ള് പറയുന്നത് റോമൻ എംപയറിനെ കുറിച്ച് അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത് അതായത് ഏർലി റോമൻ എംപയർ ലേറ്റർ റോമൻ എംപയർ ആദ്യകാല റോമൻ സാമ്രാജ്യം അവരുടെ ഫീച്ചേഴ്സ് അവരുടെ സവിശേഷതകൾ അതുപോലെ പിൽക്കാല റോമൻ സാമ്രാജ്യം അവരുടെ സവിശേഷതകൾ അതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കുന്നത് അപ്പൊ സാധാരണ നിലയിൽ നമുക്കിപ്പോ ഓണം എക്സാം നമുക്കില്ല ഈ കൊറോണ പ്രശ്നമായതുകൊണ്ട് ഓണം എക്സാം നമുക്കില്ല അപ്പൊ ഓണം എക്സാം ഉണ്ടായിരുന്നെങ്കിൽ ഈ മൂന്ന് പാഠമാണ് ഫസ്റ്റ് ടേബിൾ പഠിക്കേണ്ടത് ഈ പറഞ്ഞ ആദ്യത്തെ മൂന്ന് പാഠമാണ് നമുക്ക് ഫസ്റ്റ് ടേബിൾ പഠിക്കേണ്ടത് ഇനി നാലാമത്തെ പാഠത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ദ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ് അല്ലെങ്കിൽ മധ്യ ഇസ്ലാമിക പ്രദേശങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ അപ്പൊ നമ്മൾ ആദ്യം മെയിനായിട്ട് പഠിക്കുന്നത് ഇസ്ലാം മതത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ആ കാലഘട്ടത്തിൽ പല പ്രദേശങ്ങളിൽ വ്യാപിച്ച ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാം മതത്തിന് സംഭാവന നൽകിയ വ്യക്തികളെ കുറിച്ച് ആ കാലഘട്ടത്തിൽ ആരംഭിച്ച പല പല ഡൈനാസ്റ്റീസ് പല പല രാജവംശങ്ങളെ കുറിച്ച് ഇതൊക്കെയാണ് നമ്മൾ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ് അല്ലെങ്കിൽ മധ്യ ഇസ്ലാമിക് രാജ്യങ്ങൾ എന്ന നാലാമത്തെ പാഠത്തിൽ പഠിക്കുന്നത് ഇനി അഞ്ചാമത്തെ പാഠത്തിലേക്ക് പോവുകയാണെങ്കിൽ നമാഡിക് എംപയേഴ്സ് അല്ലെങ്കിൽ നാടോടി സാമ്രാജ്യങ്ങൾ അപ്പൊ അത് നിങ്ങൾ ഒമ്പതാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ചെങ്കിസ്ഥാനെ കുറിച്ചും ചെങ്കിസ്ഥാൻ ആരംഭിച്ച മംഗോളിയൻ എംപയറിനെ കുറിച്ചും നിങ്ങൾ ഒമ്പതാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് അപ്പം അത് നമ്മൾ കുറച്ച് ഡീപ്പായി പഠിക്കുന്നു അത്രയോ അഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് നമാഡിക് എംപയർ നാടോടി സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് അതിൽ മംഗോളിയൻ സാമ്രാജ്യം ചെങ്കിസ്ഥാൻ ആരംഭിച്ച മംഗോളിയൻ സാമ്രാജ്യത്തെ കുറിച്ചും അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെ കുറിച്ചുമാണ് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിക്കുന്നത് ഇനി ആറാമത്തെ പാഠത്തിലേക്ക് പോവുകയാണെങ്കിലോ ദ ത്രീ ഓർഡേഴ്സ് മൂന്ന് ക്രമങ്ങൾ ദ ത്രീ ഓർഡേഴ്സ് അല്ലെങ്കിൽ മൂന്ന് ക്രമങ്ങളെ കുറിച്ച് നമ്മൾ ആറാമത്തെ പാഠത്തിൽ പഠിക്കുന്നത് നിങ്ങൾ അതും പഠിച്ചിട്ടുണ്ട് നിങ്ങൾ പത്താം ക്ലാസ്സിൽ ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം പഠിച്ച സമയത്ത് അവിടെ മൂന്ന് ക്രമങ്ങൾ അല്ലെങ്കിൽ മൂന്ന് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു ആരൊക്കെയായിരുന്നു ക്ലെർജി ഉണ്ടായിരുന്നു നോബിൾസ് ഉണ്ടായിരുന്നു കോമൺ പീപ്പിൾ ഉണ്ടായിരുന്നു പുരോഹിതന്മാരുണ്ടായിരുന്നു അതേപോലെ പ്രഭുത്വന്മാരുണ്ടായിരുന്നു സാധാരണ ജനങ്ങളുണ്ടായിരുന്നു അതിനാണ് ഇവിടെയും പഠിക്കുന്നത് അതായത് ഫ്യൂഡലിസം ആരംഭിച്ചത് യൂറോപ്പിൽ ഫ്യൂഡലിസം ആരംഭിച്ചതിന് ശേഷം യൂറോപ്പിൽ മൂന്ന് ക്ലാസ്സായി നമ്മൾ തിരിച്ചു നോബിൾസ് ക്ലെർജി ക്രൗൺ പീപ്പിൾ സാധാരണ ജനങ്ങളുണ്ടായിരുന്നു പുരോഹിതന്മാരുണ്ടായിരുന്നു പ്രഭുക്കന്മാരുണ്ടായിരുന്നു അപ്പൊ അവരുടെ ഓരോ ആൾക്കാരുടെ പ്രത്യേകതയെ കുറിച്ചാണ് നമ്മൾ ആറാമത്തെ പാഠത്തിൽ പഠിക്കുന്നത് ഇനി ഏഴാമത്തെ പാഠത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലോ ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻസ് മാറുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങളെ കുറിച്ച് ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻ മാറുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങളെ കുറിച്ച് അതിനായിട്ട് പറഞ്ഞാൽ ഹ്യൂമനിസം മാനവതയെ കുറിച്ച് റിനൈസൻസ് നവോത്ഥാനത്തെ കുറിച്ച് അപ്പൊ ആ കാലഘട്ടത്തില് ഈ റിനൈസൻസ് അല്ലെങ്കിൽ നമ്മളെ ആർട്ട് ലിറ്ററേച്ചർ കല ആയിക്കോട്ടെ അല്ലെങ്കിൽ സാഹിത്യം ആയിക്കോട്ടെ അതിലൊക്കെ ഈ റിനൈസൻസ് കൊണ്ടുവന്ന മാറ്റങ്ങൾ നവോത്ഥാനം കൊണ്ടുവന്ന മാറ്റങ്ങളെ കുറിച്ച് അതേപോലെ റിഫർമേഷൻ മത നവീകരണത്തെ കുറിച്ച് ഇതൊക്കെയാണ് നമ്മൾ ഏഴാമത്തെ പാഠത്തില് പഠിക്കുന്നത് ഓക്കെ ഇത്രയും ഏഴ് പാഠങ്ങളായി ഇനി എട്ടാമത്തെ പാഠത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ് സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം കൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ് സംസ്കാരങ്ങളുടെ അഭിമുഖീകരണത്തെ കുറിച്ച് അതായത് തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും ഉണ്ടായിരുന്ന പല പല സംസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഇനി ഒമ്പതാമത്തെ പാഠത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അത് നിങ്ങൾ കുഞ്ഞു ക്ലാസ് പഠിച്ചു കാണുമായിരിക്കാം വ്യവസായ വിപ്ലവത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവം മറ്റ് പല പല രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചത് അതിന്റെ പ്രത്യേകതകളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒമ്പതാമത്തെ പാഠത്തിൽ ഇംഗ്ലീഷ് റവല്യൂഷൻ ആയിട്ട് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് രണ്ട് പാഠങ്ങളെ ലാസ്റ്റ് പത്താമത്തെ പാഠത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസിംഗ് ഇൻഡിജീനിയസ് പീപ്പിൾ തദ്ദേശീയ ജനങ്ങളുടെ സ്ഥാനമാറ്റം സ്ഥാനഭ്രംശത്തെ കുറിച്ച് അതായത് നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെ ബ്രിട്ടീഷ് ഒരുപാട് കാലം പിടിച്ചെടുക്കുന്നത് നമ്മുടെ അധികാരം അവകാശമെല്ലാം അവരുടെ കൈകളായിരുന്നു ഇതേപോലെ നമ്മൾ തെക്കേ അമേരിക്കയിലും അല്ലെങ്കിൽ വടക്കേ അമേരിക്കയിലും അതേപോലെ ഓസ്ട്രേലിയനെ കുറിച്ച് പറയുമ്പോൾ അത്തരം പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് അവരുടെ ജീവിതം പൂർണ്ണമായി നഷ്ടപ്പെടും ഇവിടേക്ക് എത്തപ്പെട്ട അവിടേക്ക് എത്തപ്പെട്ട സ്പാനിഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എന്തെയുണ്ടായി ആ പ്രദേശങ്ങളെ പിടിച്ചെടുത്തിന് ശേഷം അവർ ജനങ്ങൾക്കുണ്ടായ സ്ഥാനമാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിക്കുന്നത് ലാസ്റ്റ് പാഠത്തിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ പക് ടു മോഡേണൈസേഷൻ ആധുനിക വൽക്കരണ പാതയിലേക്ക് പക് ടു മോഡേണൈസേഷൻ ആധുനിക വൽക്കരണ പാതയിലേക്ക് അവിടെ നമ്മൾ പഠിക്കുന്നത് രണ്ട് രാജ്യങ്ങളും ആ രണ്ട് രാജ്യങ്ങൾ എങ്ങനെയാണ് ആധുനിക നിലയിലേക്ക് എത്തിയതെന്നുമാണ് അതായത് ചൈനയും ജപ്പാൻ ഈ രണ്ട് രാജ്യങ്ങൾ ചൈന ജപ്പാൻ രണ്ട് രാജ്യങ്ങൾ
എങ്ങനെയാണ് ആധുനികവൽക്കരണ പാതയിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ ലാസ്റ്റ് പാഠത്തിൽ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് തന്നെ പാഠം എന്തായിരുന്നു? ഫ്രംസ് ബിഗിനിങ് ഓഫ് ടൈം, കാലാരംഭം എന്നത്. ലാസ്റ്റ് പാഠമാണെന്നുണ്ടെങ്കിലോ പാർക്ക് മോഡേണൈസേഷൻ, ആധുനിക വൽക്കരണ പാതയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കണക്റ്റഡ് കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യവാസം ആരംഭിച്ചു, അതിനുശേഷം അവൻ എങ്ങനെയാണ് ഓരോ പടിയിലൂടെ എത്തി മോഡേൺസ് ആയി മാറി, അല്ലെങ്കിൽ ആധുനിക വൽക്കരണ പാതയിലേക്ക് മാറിയത് എന്നതാണ് നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് പഠിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഇയർ പഠിക്കാനുള്ള കാര്യം മെയിൻ ആയിട്ട് 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചാപ്റ്റേഴ്സിന് എണ്ണം കുറവാണ്, 11 ചാപ്റ്റേഴ്സേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷമായി പല വിഷയങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചേ പഠിക്കാനുള്ളൂ, പക്ഷെ ഒരുപാട് ഉണ്ട് ഇതിനകത്ത്. കണ്ടന്റ് എല്ലാം വളരെ ഡീപ്പാണ്. അപ്പൊ ആദ്യം മുതലേ നമ്മൾ കറക്റ്റ് പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു കാര്യം കൂടെ നമുക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം വരെ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന 8, 9, 10 അങ്ങനെ വരുമ്പോൾ ആ വർഷത്തെ മാർക്ക് മാത്രമേ ആഡ് ചെയ്ത് വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് എത്തുന്നതോടുകൂടി നിങ്ങൾ പ്ലസ് വൺ മാർക്ക് കൂടി പ്ലസ് ടു ആഡ് ചെയ്താണ് മാർക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ഇയർ നമ്മൾ മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, സെക്കൻഡ് ഇയർ മാർക്ക് കുറയും. സെക്കൻഡ് നമ്മൾ ഫസ്റ്റ് ഇയർ നല്ല മാർക്ക് ടോപ്പിൽ മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ സെക്കൻഡ് ഇയർ ടോപ്പ് മാർക്ക് വാങ്ങിച്ചാൽ പോലും നമുക്ക് മാർക്ക് അല്ലെങ്കിൽ എ പ്ലസ് എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം മുതലേ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ ആദ്യ ചാപ്റ്റർ ആണ്, ഫ്രം ദി ബിഗിനിങ് ഓഫ് ടൈം, കാലാരംഭം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമുണ്ട്, നമ്മുടെ ജീവിതം ആരംഭിച്ചു ഇവിടെ കാടുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പം കുഞ്ഞുകാലം നമ്മൾ കേൾക്കുന്ന കാര്യമാണ് മനുഷ്യന്റെ വാസം ആരംഭിച്ചത് എവിടെയായിരുന്നു, കാടുകളായിരുന്നു. അതെങ്ങനെയാ, ഇന്ന് കാണപ്പെടുന്ന രീതിയിലാണ് അല്ല, മനുഷ്യ എങ്ങനെയായിരുന്നു, ഈ കുരങ്ങന്മാരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യവാസം നമ്മളിലേക്ക് എത്തുക, പല പല ചിത്രത്തിലൂടെ കടന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ കാണപ്പെടുന്ന രീതിയിലേക്ക് എത്തിയത്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് കാണുന്നതായിട്ടുള്ള പഠിക്കാൻ പോകുന്നത്. ഏകദേശം 5.6 മില്യൺ ഇയേഴ്സിന് ശേഷം മുന്നെയാണ് ഏകദേശം 5.6 മില്യൺ ഇയേഴ്സിന് മുന്നെയാണ് നമ്മുടെ ഭൂമിയിൽ എന്താണ് മനുഷ്യവാസം ആരംഭിച്ചു എന്ന് പറയപ്പെടുന്നത്. അത്രയാണ് ഏകദേശം 5.6 മില്യൺ ഇയേഴ്സിന് മുന്നേ, ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേയാണ് ഭൂമുഖത്ത് എന്ത് ആരംഭിച്ചത്, മനുഷ്യവാസം ആരംഭിച്ചു എന്ന് പറയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ചെറിയ കാര്യങ്ങൾ 8 ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്തോ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗം നിങ്ങൾ പഠിച്ചു കാണും. സ്റ്റോൺ ഏജിനെ കുറിച്ചൊക്കെ ശിലായുഗത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിനായിട്ടും ഈ മനുഷ്യന്റെ വാസം ആരംഭിച്ചെന്ന് പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നത്. ഇനി ഈ സ്റ്റോൺ ഏജിനെ, ശിലായുഗത്തെ നമ്മൾ മൂന്നായി തിരിച്ചു. ഏതൊക്കെയായിരുന്നു, ഫസ്റ്റ് പാലിയോളിത്തിക്, പ്രാചീന ശിലായുഗം, രണ്ടാമത്തത് മെസോലിത്തിക്, മധ്യ ശിലായുഗം, മൂന്നാമത്തത് നിയോളിത്തിക് അല്ലെങ്കിൽ നവീന ശിലായുഗം. ഇത് നിങ്ങൾ പഠിച്ചിട്ടൊരു കാര്യമാണ്, ജസ്റ്റ് അറിഞ്ഞു പോയാൽ മാത്രം മതി, ഇമ്പോർട്ടന്റ് ഏരിയ അല്ല, ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഈ സ്റ്റോൺ ഏജിലാണ് മെയിൻ ആയിട്ട് എന്ത് മനുഷ്യന്റെ വാസം ആരംഭിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും ആ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗത്തെ, സ്റ്റോൺ ഏജ് എന്താണ്, മനുഷ്യൻ ശിലകൾ ഉപയോഗിച്ചുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടമാണ് ഏത്, സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗം. ഇനി നമ്മൾ ആ സ്റ്റോൺ ഏജിനെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കുന്നു, പാലിയോളിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ്. പ്രാചീന ശിലായുഗമുണ്ട്, മധ്യശിലായുഗമുണ്ട്, നവീന ശിലായുഗമുണ്ട്. ഇനി ഈ പാലിയോളിത്തിക് ഏജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പുരോഗതിയും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു ഏത്, പാലിയോളിത്തിക് ഏജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സെറ്റിൽഡ് ലൈഫ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല, സ്ഥിരമായിട്ടൊരു താമസം ഉണ്ടായിരുന്നില്ല, അഗ്രികൾച്ചർ ഉണ്ടായിരുന്നില്ല, കൃഷി ഉണ്ടായിരുന്നില്ല. അതേപോലെ അവർ കൂടുതലായും ചെലവിട്ടത് എവിടെയായിരുന്നു, ഗുഹകളായിരുന്നു, കേവ്സിലാണ് കൂടുതലായിട്ട് കൂടുതൽ സമയം അവർ ചെലവിട്ടിരുന്നത്. അതുമാത്രമല്ല മേക്കിംഗ് ഓഫ് പോട്ടറി, മൺപാത്രത്തിന്റെ നിർമ്മാണത്തെ കുറിച്ചും മാത്രം അറിവുണ്ടായിരുന്നില്ല, ഈ കാണപ്പെടുന്ന പാലിയോളിത്തിക് ഏജ് ജനങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല. അവിടെ മെയിൻ ഒക്യുപേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാതറിംഗ് ആൻഡ് ഹണ്ടിങ്, ഭക്ഷ്യവസ്തുക്കളെ ശേഖരിക്കുക, അതേപോലെ എന്ത് ചെയ്യണം, വേട്ടയാക്കുക, ഇതായിരുന്നു പാലിയോളിത്തിക് ഏജ് ജനങ്ങളുടെ മെയിൻ ജനങ്ങളുടെ ഒക്യുപേഷൻ. ഇനി നമ്മൾ അതിലൊന്ന് ലാസ്റ്റ് നിയോളിത്തിക് ഏജിൽ വന്നായല്ലോ, ഒരുപാട് പുതിയ മാറ്റമുണ്ടായ കാലഘട്ടമാണ് നിയോളിത്തിക് ഏജ്. നിയോ മീൻസ് എന്താ, പുതിയ. ചുരുക്കത്തിൽ പാലിയോളിത്തിക് നിന്ന് നിയോളിത്തിക് എത്തുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ എല്ലാ രീതിയിലും മാറ്റമുണ്ടായ കാലഘട്ടമാണ് നിയോളിത്തിക്. അവൻ ഉപയോഗിച്ച ആയുധങ്ങൾ വളരെ ഷാർപ്നെസ് ആയിരുന്നു, അല്ലെങ്കിൽ മൂർച്ചയേറിയ കല്ലുകൾ ഉപയോഗിച്ച ആയുധങ്ങൾ എന്ത് ചെയ്യുണ്ടായി, ഉപയോഗിച്ചുണ്ടായി, ഒരു സെറ്റിൽഡ് ലൈഫ് ആരംഭിച്ചു, സ്ഥിരമായി അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, താമസിക്കുവാൻ തുടങ്ങി. അതേപോലെ അഗ്രികൾച്ചർ, കൃഷി ആരംഭിച്ചു, അതുപോലെ തീ കണ്ടുപിടിച്ചു, ഇൻവെൻഷൻ ഓഫ് ഫയർ, തീ കണ്ടുപിടിച്ചു. ചുരുക്കത്തില് എല്ലാ രീതിയിലും മാറ്റങ്ങൾ ഉണ്ടായ കാലഘട്ടത്തെയാണ് നമ്മൾ നിയോളിത്തിക് ഏജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി, നമുക്ക് അവിടെ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യമല്ല.
നമ്മൾ ജസ്റ്റ് ഇത് അറിയുന്നതിന് വേണ്ടി ഇപ്പൊ സ്റ്റോണേജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പാലിയോളിത്തിക്കും മെസോളിത്തിക്കും നിയോളിത്തിക്കും പറഞ്ഞത്. ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. അവിടെ നോക്കുമ്പോൾ പാലിയോളിത്തിക്കിന്റെയും നിയോളിത്തിന്റെയും ഫീച്ചേഴ്സ് മാത്രം. പാലിയോളിത്തിക്കെന്ന് വെച്ചാൽ ഏതൊരു പുരോഗതി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സെറ്റിൽ ലൈഫ് ഉണ്ടായിരുന്നില്ല, അഗ്രികൾച്ചർ ഉണ്ടായിരുന്നില്ല, പിന്നെ പോട്ടറി മേക്ക് മൺപാത്ര നിർമ്മാണം ഉണ്ടായിരുന്നില്ല. അവർ ഉപയോഗിച്ച സ്റ്റോൺസ് ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം സ്റ്റോൺസ് കല്ല് ഉപയോഗിച്ചുള്ളതായിരുന്നു. പക്ഷെ എങ്ങനെയായിരുന്നു റഫ് സ്റ്റോൺ ടൂൾസ് അവരുടെ പരിപരത്ത് കല്ലുകൾ ഉപയോഗിച്ചുള്ള ആയുധങ്ങളാണ് കൂടുതലായി ഉപയോഗിച്ചത്. പക്ഷേ അതിൽ നമ്മൾ നിയോളിത്തിക് എത്തുമ്പോഴും എല്ലാ രീതിയിലും പുരോഗതി ഉണ്ടായ കാലഘട്ടമാണ് നിയോളിത്തിക്. അതായത് അഗ്രികൾച്ചർ ആരംഭിച്ചു, കൃഷി ആരംഭിച്ചു, ലൈഫ് ആരംഭിച്ചു, സ്ഥിരമായി ഉണ്ടായി, താമസിക്കുകയുണ്ടായി, അതുപോലെ ഷാർപ്നസ് ആയിട്ടുള്ള മൂർച്ചയിൽ ആയുധങ്ങൾ അവർ ഉപയോഗിച്ചു തുടങ്ങി. പിന്നെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് നിങ്ങൾ എവിടെയെങ്കിലും വേട്ടയാടുന്ന നിർത്തി അതിനുശേഷം നിങ്ങൾ ഇടയ്ക്ക് വളർത്താൻ തുടങ്ങിയത് നിയോളിത്തിക് ഏരിയയിലാണ്. അപ്പൊ നമ്മൾ ഇനി നേരെ പോകുന്നത് ഈ പാതയിൽ എത്തുകയാണ്. ഏകദേശം 5.6 ബില്യൺ ഇയേഴ്സിന് മുന്നെയാണ്, ഏകദേശം 5.4 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മൾക്ക് മനുഷ്യനെ പോലെയുള്ള ജീവിതം, അല്ലെങ്കിൽ എന്ത് കാണപ്പെടുന്നതിന് മുന്നേ മനുഷ്യനെ പോലെയുള്ള ആദ്യകാല ജീവിതം ജീവിത ഭൂമുഖത്ത് ആരംഭിച്ച് തുടങ്ങുന്നത്. ഓക്കെ, ഇനി നമുക്ക് എവിടെ നിന്നായിരിക്കും ഈ ആദ്യകാല മനുഷ്യന്മാരെ കുറിച്ച് അറിവ് ലഭിക്കുന്നത്? അതിനൊക്കെ രണ്ട് മാർക്കാണ് എക്സാം ചോദിക്കുന്നത്. ഇപ്പൊ സോഴ്സസ്, ദ മേജർ സോഴ്സസ് ഈ ആദ്യകാല മനുഷ്യരെ കുറിച്ച് അല്ലെങ്കിൽ ആദ്യകാല ജീവിതത്തെ കുറിച്ച് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് തെളിവുകൾ ലഭിക്കുന്നത് ചോദിക്കുക. അത് രണ്ട് മാർക്കാണ് ചോദിക്കുന്നത്. നേരിട്ട് പറഞ്ഞാല് ഹ്യൂമൻ ഫോസിൽസ്, മനുഷ്യന്റെ ഫോസിൽ ഉണ്ട് എന്ത് കിട്ടുന്നത് അറിയപ്പെടുന്നു. അതേപോലെ സ്റ്റോൺ ടൂൾസ്, ചില ആയുധങ്ങൾ നമുക്ക് എന്ത് ചെയ്തിരുന്നുണ്ട്, അതിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കേവ് പെയിന്റിങ്സ്, ഗുഹാചിത്രങ്ങൾ. ചുരുക്കത്തില് നമ്മൾ നേരിട്ട് ചെയ്യുന്നു പ്രാചീന മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് പ്രാചീന മനുഷ്യന്മാരെ കുറിച്ച് അറിവ് ലഭിക്കുന്നത് അല്ലെങ്കിൽ സോഴ്സസ് മേജർ സോഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഹ്യൂമൻ ഫോസിൽസ്, മനുഷ്യന്റെ ഫോസിലുകളിൽ നിന്ന് സ്റ്റോൺ ടൂൾസ്, അതേപോലെ എന്താ ഈ ശില ആയുധങ്ങളിൽ, അതേപോലെ തന്നെയാണ് കേവ് പെയിന്റിങ്സ്, ഗുഹാചിത്രങ്ങളിൽ. അപ്പൊ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്തെയും വരുന്നുണ്ട്, പ്രാചീന മനുഷ്യന്മാരെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ ഡാർവിന്റെ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് പരിണാമ സിദ്ധാന്തം വ്യക്തമാക്കുന്ന ഒരു കൃതി. അപ്പൊ ആ കൃതി പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്, ആദ്യകാല മനുഷ്യന്മാരെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയാണ് നമ്മൾ ഇന്ന് കാണപ്പെടുന്ന രീതിയിലേക്ക് എത്തിയത്. അപ്പൊ അത് വ്യക്തമാക്കുന്ന ചാൾസ് ഡാർവിന്റെ ഒറിജിനൽ സ്പീഷീസ് പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്, ആദ്യകാല മനുഷ്യന്മാരെ കുറിച്ച് അറിവിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഡാർവിന്റെ കൃതികൾ ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്, പ്രാചീന മനുഷ്യന്മാരെ കുറിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നാല് പോയിന്റ് നമുക്ക് രണ്ട് മാർക്കാണ് ചോദിക്കുന്നത്. നമ്മൾ ആദ്യം മേജർ സോഴ്സസ് പറഞ്ഞത് അല്ലെങ്കിൽ പ്രാചീന മനുഷ്യന്മാരെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്ന എണ്ണപ്പെട്ട സോഴ്സസ് അല്ലെങ്കിൽ ഉറവിടങ്ങളെ കുറിച്ച് പറഞ്ഞത് നാല് പോയിന്റ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ഹ്യൂമൻ ഫോസിൽസ്, മനുഷ്യന്റെ ഫോസിലുകളാണ്. രണ്ടാമത്തത് സ്റ്റോൺ ടൂൾസ്, ചില ആയുധങ്ങളാണ്. അതേപോലെ കേവ് പെയിന്റിങ്സ്, ചിത്രങ്ങൾ. പിന്നെ വർക്ക് ഓഫ് ഡാർവിന്റെ കൃതികൾ. ഏറ്റവും പ്രധാനം ഏതായിരുന്നു, ലോൺ ദി ഒറിജിനൽ സ്പീഷീസ്, പരിണാമ സിദ്ധാന്തം വ്യക്തമാക്കുന്ന കൃതിയാണ്. അപ്പൊ അത്തരത്തില് ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ടോ, പ്രാചീന മനുഷ്യന്മാരെ കുറിച്ച് ഒരു അറിവ് ലഭിക്കുകയും ചെയ്യുന്നു. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു എസ്സേയിലേക്കാണ് പോകുന്നത്. നമ്മൾ അടുത്ത് പോകുന്നത് എല്ലാവർക്കും എസ്സേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ദ പ്രീകർസേഴ്സ് ഓഫ് മോഡേൺ ഹ്യൂമൻ ബീങ്സ്, ആധുനിക മനുഷ്യരുടെ മുൻഗാമികളെ കുറിച്ച് നൽകിയാൽ പോകുന്നത്. അടുത്ത് പഠിക്കാൻ പോകുന്നത് നമ്മൾക്ക് ഇന്ന് ആധുനിക മനുഷ്യരാണ് നമുക്കറിയാം. മൊത്തത്തില് നമുക്ക് ഒരുപാട് മുൻഗാമികളുണ്ട്, അവരെ കുറിച്ച് മതിയാൻ പോകുന്നത് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ദ പ്രീകർസേഴ്സ് ഓഫ് മോഡേൺ ഹ്യൂമൻ ബീങ്സ്, ആധുനിക മനുഷ്യരുടെ മുൻഗാമികളെ കുറിച്ച്.
അതിൽ ഫസ്റ്റ് വൺ പ്രിമേറ്റ് ആണ്. നമ്മൾ ആധുനിക മനുഷ്യരുടെ ആദ്യത്തെ മിനുതാമികൾ എന്ന് അറിയപ്പെടുന്ന ആരാണ്? പ്രിമേറ്റുകളെയാണ് നമ്മൾ ആധുനിക മനുഷ്യരുടെ ആദ്യത്തെ മിനുതാമികൾ എന്ന പേരിലെ ദീർഘ പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുന്നത് മാമൽ സെൽ സസ്തനികളാണ്. നമ്മുടെ മനസ്സിൽ ഉൾപ്പെടുന്നത് മാമൽസ് അല്ലെങ്കിൽ സസ്തനികളാണ് നമ്മൾ എന്ത് ഉൾപ്പെടുന്നത്. അപ്പൊ മാമൽസിലെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഏത്? പ്രിമേറ്റ്സ്. അപ്പം മാമൽസ് ഇൻക്ലൂഡ് ദ കാറ്റഗറി ഓഫ് പ്രിമേറ്റ്സ് ഇൻക്ലൂഡ് ദ കാറ്റഗറി ഓഫ് മാമൽസ്. മാമൽസിന്റെ ഒരു സബ് ഗ്രൂപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രിമേറ്റിനെ പറയാം. ഫസ്റ്റ് പോയിന്റ് സബ് ഗ്രൂപ്പ് ഓഫ് മാമൽസ്. മാമൽസിന്റെ ഒരു ഉപവിഭാഗമാണ് ഏത്? അല്ലെങ്കിൽ സസ്തനികളിലെ ഒരു ഉപവിഭാഗമാണ് ഏത്? നമ്മൾ പറഞ്ഞ പ്രിമേറ്റുകൾ. നാല് പോയിന്റ് ഉള്ളു. ഫസ്റ്റ് പോയിന്റ് സബ് ഗ്രൂപ്പ് ഓഫ് മാമൽസ്, അതായത് സസ്തനികളിലെ ഒരു ഉപവിഭാഗമാണ് ഏത്? പ്രിമേറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇവരുടെ ഉത്ഭവം, ഒറിജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യ ആഫ്രിക്ക ഈ രണ്ട് പ്രദേശങ്ങളാണ് പ്രിമേറ്റുകൾ എന്ത് ചെയ്തത്? ഉത്ഭവിച്ചത്. എവിടേക്കായിരുന്നു? ഏഷ്യയിലും അതുപോലെ ആഫ്രിക്കയിലും. ദ ഒറിജിൻ ഓഫ് പ്രിമേറ്റ്സ് എവിടേക്ക്? ഏഷ്യ ആൻഡ് ആഫ്രിക്ക. അപ്പൊ ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് ആരംഭിച്ചത് പ്രിമേറ്റുകളുടെ ആദ്യകാല ആരംഭം ആരംഭിക്കുന്നത്. ഇനി ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആരെ കുറിച്ച് പറഞ്ഞു? നമ്മളെ കുറിച്ച് പറഞ്ഞു, മനുഷ്യനോട് കുറിച്ച് പറഞ്ഞു. ഇതിന് പുറമെ ദ പ്രിമേറ്റ്സ് ഇൻക്ലൂഡ് എപ്സ് ആൻഡ് മങ്കീസ്, അതായത് വാനരന്മാരും അതുപോലെ അല്ലെങ്കിൽ കുരങ്ങന്മാരും എല്ലാം ഉൾക്കൊള്ളുന്നത് ഏതിലാണ്? ഈ പറഞ്ഞ പ്രിമേറ്റ്സിലാണ്. അപ്പൊ ദ ഇൻക്ലൂഡ് എപ്സ് ആൻഡ് മങ്കീസ്, വാനരന്മാരും അതേപോലെ പെരുങ്ങന്മാരും ഉൾപ്പെടുന്നത് ഏതിലാണ്? ഈ പറഞ്ഞ പ്രിമേറ്റ്സിലാണ്. നമ്മൾ മൂന്ന് പോയിന്റ് പഠിച്ചു കഴിഞ്ഞു. പ്രിമേറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഗ്രൂപ്പ് ഓഫ് മാമൽസ്, മാമൽസിലെ സസ്തനികളിലെ ഒരു ഉപവിഭാഗമാണ് ഏതോ പ്രിമേറ്റുകൾ. ഒന്ന്. രണ്ടത് പോയിന്റ് അവർ ഒറിജിൻ ചെയ്തു, അവരുടെ ജീവിതം ആരംഭിച്ചു എവിടേക്കാ? ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് ആര് പ്രിമേറ്റ്സിന്റെ ജീവിതം ആരംഭിച്ചു തുടങ്ങിയത്. മൂന്നാമത്തെ പോയിന്റ് ഇൻക്ലൂഡ് എപ്സ് ആൻഡ് മങ്കീസ്, മനുഷ്യന് പുറമെ ഈ പറഞ്ഞ എപ്സും മങ്കീസും കുരങ്ങന്മാരും വാനന്മാരും ഉൾപ്പെടുന്നത് ഏതിലാണ്? പ്രിമേറ്റ്സിലാണ്. ലാസ്റ്റ് പോയിന്റ് ഫീച്ചേഴ്സ് ആണ്. പ്രിമേറ്റ് ഫീച്ചേഴ്സ് എളുപ്പത്തിൽ മൂന്നല്ലെങ്കിൽ ഇവിടെ അഞ്ച് ആറ് പോയിന്റ് ഉണ്ട്. നമുക്ക് എളുപ്പത്തിൽ മൂന്ന് പോയിന്റ് പഠിച്ചിരുന്നാൽ മതി. ഒന്നത് ദേ ഹാവ് ബോഡി ഹെയർ, ശരീരം ഫുൾ എന്തായിരുന്നു? രോമവൃതമായിരുന്നു. ഒന്നത് പോയിന്റ് രോമവൃതമായിട്ടുള്ള ശരീരം ഉണ്ടായിരുന്നു. ദേ ഹാവ് ബോഡി ഹെയർ, രോമവൃതമായിട്ടുള്ള ശരീരമായിരുന്നു ഒന്നത് പോയിന്റ്. അതേപോലെ സ്ഥിരമായിട്ടൊരു ശരീര ഊഷ്മാവ് നിലനിർത്താനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? ഈ പറഞ്ഞ പ്രിമേറ്റ്സിനുണ്ടായിരുന്നു. അപ്പൊ ഒരു കണ്ടിന്യൂസ് ആയിരുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് എല്ലായ്പ്പോഴും ഒരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുവാൻ ആർക്ക് സാധിച്ചു? പ്രിമേറ്റ്സിന് സാധിച്ചു. രണ്ട് പോയിന്റ്. അതുപോലെ പറഞ്ഞാല് ഡിഫറെന്റ് ടീത്ത്, വ്യത്യസ്തമായ പല്ലുകളാണ് ആർക്കുണ്ടായിരുന്നത്? പ്രിമേറ്റ്സിന് ഉണ്ടായിരുന്നത്. ഓക്കെ, ലാസ്റ്റ് പോലെ ഇവിടെ ലോങ് ഗെസ്റ്റേഷൻ പീരീഡ് അല്ലെങ്കിൽ നീണ്ട ഗർഭധാരണ ശേഷി, ഇത് മാർക്കുണ്ടായിരുന്നു പ്രിമേറ്റ്സിന് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് അഞ്ച് പോയിന്റ് പറഞ്ഞുണ്ടെങ്കിലും ഒരു മൂന്ന് പോയിന്റ് പഠിച്ചിരുന്നാൽ മതി. അപ്പൊ ടീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പോയിന്റ് രോമവൃതമായിട്ടുള്ള ശരീരം, ബോഡി ഫുൾ എങ്ങനെയായിരുന്നു? ഹെയർ ആയിരുന്നു, രോമവൃതമായിട്ടുള്ള ശരീരമായിരുന്നു. അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നു, സ്ഥിരമായി അവർക്ക് ശരീര ഊഷ്മാവ് നിലനിർത്തുവാൻ സാധിച്ചിരുന്നു. ഡിഫറെന്റ് ടീത്ത്, പല തരത്തിലുള്ള പല്ലുകളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നീണ്ട ഗർഭധാരണ കാലഘട്ടവും ആർക്കുണ്ടായിരുന്നു? പ്രിമേറ്റ്സിന് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞത് പ്രീകർസേഴ്സ് ഓഫ് മോഡേൺ ഹ്യൂമൻ ബീങ്സിനാണ്, അല്ലെങ്കിൽ നമ്മുടെ ആധുനിക മനുഷ്യന്റെ മുൻഗാമികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് ആണ് ഏതാ? പ്രിമേറ്റ്സ്. ഓക്കെ, നമ്മൾ പ്രിമേറ്റിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഇതിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ കാറ്റഗറിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിലോയിഡ്സ്. പ്രിമേറ്റ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഏതാ? ഹോമിലോയിഡ്സ് ആണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഹോമിലോയിഡ്സ് അറിയപ്പെടുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏ സബ് ഗ്രൂപ്പ് ഓഫ് ആരുടേതായിരിക്കും? പ്രിമേറ്റ്. പ്രിമേറ്റുകളിലെ ഒരു ഉപവിഭാഗമാണ് ഏത്? ഹോമിലോയിഡ്സ്. അപ്പൊ സബ് ഗ്രൂപ്പ് ഓഫ് പ്രിമേറ്റ്, പ്രിമേറ്റുകളിലെ ഒരു ഉപവിഭാഗമാണ് ഏത്? ഹോമിനേഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്ന്, രണ്ടത് പൊരുത്ത ഏതാ? രണ്ട് ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോർ, ചെറുതായിരുന്നു. സ്മോൾ ബ്രെയിൻ. തലച്ചോർ എങ്ങനെയായിരുന്നു? ചെറിയ തലച്ചോറാണ് ആർക്കുണ്ടായിരുന്നത്? ഹോമിനേഡ്സിന് ഉണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തെ പ്രത്യേകത, ഇവര് നാൽക്കാലികളായിരുന്നു.
മുഖത്ത് പ്രത്യേകത ഇവർ നാൽക്കാലികളായിരുന്നു അല്ലെങ്കിൽ ക്വാഡ്രപ്പേഡ്സ് നമ്മളെ പോലെ ഇരികാലികളല്ല മറിച്ച് അവർ നാൽക്കാലികളായിരുന്നു ഇപ്പൊ ഹോമിനേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ അവര് ക്വാഡ്രപ്പേഡ്സ് അല്ലെങ്കിൽ നാൽക്കാലികളായിരുന്നു അവര് ഇപ്പൊ ഹോമിനേഴ്സ് ഇനി അടുത്ത പ്രത്യേകത നാൽക്കാലികളായതുകൊണ്ട് തന്നെ അവർക്ക് എന്തിനു സാധിച്ചില്ല നമ്മളെപ്പോലെ നിവർന്നിൽക്കുവാൻ സാധിച്ചില്ല നമുക്ക് എന്തേ പറയുന്നത് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇരികാൽ നിൽക്കുന്ന കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് നിലനിൽക്കാൻ സാധിക്കുന്നത് പക്ഷേ ഹോമിനേഴ്സിന് അവർക്ക് സാധിച്ചില്ല എന്തുകൊണ്ടോ അത് ക്വാഡ്രപ്പേഡ്സ് അല്ലെങ്കിൽ അവര് നാൽക്കാലികളായതുകൊണ്ട് എന്തിനു സാധിച്ചില്ല നിവർന്നിൽക്കുവാൻ സാധിച്ചില്ല നാലാമത്തെ പോയിന്റ് നോ അപ്രൈറ്റ് പോസ്ചർ അപ്പോൾ നാൽക്കാലികളായതുകൊണ്ട് എന്തിനു സാധിച്ചില്ല നിവർന്നിൽക്കുവാൻ സാധിച്ചില്ല അത് മാത്രമല്ല അവരുടെ കൈകൾ നമ്മുടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൈ എവിടേക്കാണ് മൂയാൻ പറ്റും ഫ്രീ ആയിട്ടുമ്പോൾ മൂയാൻ പറ്റും പക്ഷെ അവർക്കാണെങ്കിൽ ഈ കൈകൾക്ക് വഴക്കമോ വൈദഗ്ധ്യമോ ഒന്നും അവർക്ക് ഉണ്ടാകുന്നില്ല ക്ലാസ് പോയിന്റ് ഫോർ ലിംബ്സ് നോട്ട് ഫ്ലെക്സിബിൾ ഓക്കെ അപ്പൊ അഞ്ച് പോയിന്റ് സാധാരണയായിട്ട് നമുക്ക് നാല് മാർക്കം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതോ അപ്പോൾ ആദ്യം പറഞ്ഞത് പ്രിമേറ്റ്സ് ആണ് രണ്ടാമത്തെ വരെ പോയത് ഹോമിനേഡ്സിലേക്കാണ് ഹോമിനേഡ്സിനെ കുറിച്ച് പറഞ്ഞ അഞ്ച് പോയിന്റ് പഠിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് എ സബ് ഗ്രൂപ്പ് ഓഫ് പ്രിമേറ്റ് പ്രിമേറ്റുകൾക്കിടയിൽ ഒരു ഉപവിഭാഗമാണ് ഏത് നമ്മൾ പറഞ്ഞ ഹോമിനേഡ്സ് രണ്ടത് പോയിന്റ് തലച്ചോർ ബ്രെയിൻ എങ്ങനെയാ ചെറിയ തലച്ചോറായിരുന്നു അല്ലെങ്കിൽ സ്മോൾ ബ്രെയിൻ ചെറിയ തലച്ചോറായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത് മൂന്നാമത് അവര് ക്വാഡ്രപ്പേഡ്സ് അല്ലെങ്കിൽ നാൽക്കാലികളായിരുന്നു ഇവര് നാൽക്കാലികളായിരുന്നു അപ്പൊ നാൽക്കാലികൾ ആയതുകൊണ്ട് അവർക്ക് എന്തിനു സാധിച്ചില്ല നിവർന്നിൽക്കുവാൻ സാധിച്ചില്ല നോ അപ്രൈറ്റ് പോസ്ചർ അവർക്ക് എന്തിനു സാധിച്ചില്ല നിവർന്നിൽക്കുവാൻ സാധിച്ചില്ല അത് മാത്രമല്ല ഫോർ ലിംബ്സ് നോട്ട് ഫ്ലെക്സിബിൾ അവരുടെ കൈകൾക്ക് എന്തുണ്ടായിരുന്നില്ല വഴക്കമോ വൈദഗ്ധ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ നമ്മൾ രണ്ടാമത് പഠിച്ച ആരെ കുറിച്ചാണ് കോമ്പിനേഷനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് രണ്ടാമത് പഠിച്ചത് ഓക്കെ ഇനി നമ്മൾ നേരെ പോകുന്നത് മൂവാമത്തെ ഗ്രൂപ്പിലേക്കാണ് ഹോമിനിസ് മൂവാമത്തെ ഗ്രൂപ്പ് ഏതാണ് ഹോമിനിസ് അപ്പൊ നമ്മൾ രണ്ട് ഗ്രൂപ്പ് പഠിച്ചു മനുഷ്യന്റെ നിർദ്ദാനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ ആരെ കുറിച്ചാണ് ക്രിമേറ്റുകളെ കുറിച്ച് പഠിച്ചു രണ്ടാമത് ഏതാണ് ഹോമിനേഴ്സിനെ കുറിച്ച് പഠിച്ചു അവരുടെ ഫീച്ചേഴ്സ് പറഞ്ഞു നേരെ പോകുന്നു ഏതിലേക്ക് ഹോമിനിസ് അപ്പൊ നിങ്ങൾ ഈ ഹോമിനേഴ്സിന്റെ ഹോമിനേഴ്സ് പഠിച്ചെങ്കിൽ ഇത് പഠിക്കുന്നത് എളുപ്പമാണ് കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് ഹോമിനേഴ്സ് വരുന്നത് ഹോമിനോയിഡ്സിന്റെ ഓപ്പോസിറ്റ് ആണ് ഹോമിനേഴ്സ് വരുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് പോയിന്റ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഹോമിനോയിഡ്സ് ഈ ഹോമിനോയിഡ്സ് രണ്ടാം പഠിച്ച ഹോമിനോയിഡ്സിന്റെ ഒരു ഉപവിഭാഗമാണ് ഇത് ഹോമിനോയിഡ്സ് ഫസ്റ്റ് പോയിന്റ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഹോമിനോയിഡ്സ് ഓക്കെ ഫസ്റ്റ് പോയിന്റ് എന്താണ് ഹോമിനോയിഡ്സിന്റെ ഒരു ഉപവിഭാഗമാണ് ഏത് ഹോമിനോയിഡ്സ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഹോമിനോയിഡ്സ് ഓക്കെ ഇവിടെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് സ്മാൾ ബ്രെയിൻ ചെറിയ തലച്ചോറാണ് ആർക്കുണ്ടായിരുന്നത് ചെറിയ തലച്ചോറാണ് ആർക്കുണ്ടായിരുന്നത് ഹോമിനോയിഡ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും ലാർജ് ആയിരിക്കും ലാർജ് ബ്രെയിൻ വലിയ തലച്ചോറാണ് ആർക്കുണ്ടായിരുന്നത് ഹോമിനിക്സിന് ഉണ്ടായിരുന്നത് ഓക്കെ ഇവിടെ നമ്മൾ പഠിച്ചത് എന്താ സ്മാൾ ബ്രെയിൻ ചെറിയ തലച്ചോറായിരുന്നു ഇവിടെ ഹോമിനിഡ്സിലെത്തുമ്പോഴും അവരുടെ തലച്ചോർ എങ്ങനെയായിരുന്നു വലിയ തലച്ചോറാണ് ആർക്കുണ്ടായിരുന്നത് ഹോമിനിഡ്സിന് ഉണ്ടായിരുന്നത് ഓക്കെ മൂന്നാമത്തെ പോയിന്റ് പഠിച്ചു ഇവരെങ്ങനെയായിരുന്നു നാൽക്കാലികളായിരുന്നു അപ്പൊ ഇവരെങ്ങനെയായിരിക്കാം ഇരികാലികളായിരുന്നു അത് ബൈപെഡൽസ് ബൈപെഡൽസ് അല്ലെങ്കിൽ അവരെങ്ങനെ ഇരികാലികളായിരുന്നു നമ്മളെ പോലുള്ള ഇരികാലികളായിരുന്നു അവര് ഹോമിനിഡ്സ് ഓക്കെ അപ്പൊ ഇവര് നാൽക്കാലികളായിരുന്നു ഇവർ ഹോമിനിഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവര് ഇരികാലികളായിരുന്നു ഇനി നാലാമത്തെ പോയിന്റ് ഇവിടെ പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത് നോ അപ്രൈറ്റ് പോസ്ചർ അവര് നാൽക്കാലികളായതുകൊണ്ട് അവർക്ക് എന്തിനു സാധിച്ചില്ല നിവർന്നിൽക്കുവാൻ സാധിച്ചില്ല അപ്പൊ ഇവിടെ എന്തായിരിക്കും അപ്രൈറ്റ് പോസ്ചർ അവർ ഇരികാലികളായതുകൊണ്ട് അവർക്ക് എന്തിനു സാധിച്ചു നിവർന്നിൽക്കുവാൻ സാധിച്ചു ഓക്കെ ഇരികാലികളായതുകൊണ്ട് അവർക്ക് നിലനിൽക്കുവാൻ സാധിച്ചു അപ്രൈറ്റ് പോസ്ചർ ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ഹോമിനോയിഡ്സിന് കൈകൾക്ക് വഴക്കമോ വൈദഗ്ധ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല അതേ സമയത്ത് ഹോമിനോയിഡ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലോ എങ്ങനെയായിരുന്നു ഫോർ ലിംബ്സ് ഫ്ലെക്സിബിൾ ആയി അവർ കൈകൾക്ക് വഴക്കവും വൈദഗ്ധ്യവും ഉണ്ടായിരുന്നു ഓക്കെ നമ്മുടെ ആധുനിക മനുഷ്യരുടെ മുൻഗാമികളെ കുറിച്ചാണ് നമ്മൾ അധികം മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവർ ആദ്യം പറഞ്ഞ ആരെ കുറിച്ചാണ് പ്രിമേറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് ഹോമിനേഡ്സ് ആണ് മൂന്നാം പറഞ്ഞത് ഹോമിനേഡ്സ് ആണ് നമുക്ക് ഈ ഹോമിനേഡ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഹോമിനേഡ്സ് പഠിക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഈ ഹോമിനേഡ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത് വരുന്നത് ഹോമിനേഡ്സ്
നമുക്കിനി എക്സാമിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കാം, ഡിഫറൻസ് ചോദിക്കാം. ഏതെങ്കിലും നാല് ഡിഫറൻസ് ചോദിക്കും. ഈ പറഞ്ഞ ഹോമിനോയിഡ്സും ഹോമിനിഡ്സും തമ്മിലുള്ള ഏതെങ്കിലും നാല് വ്യത്യാസം. നമ്മൾ അഞ്ച് പോയിന്റ് പറഞ്ഞു, ഏറ്റവും കുറഞ്ഞ നാല് പോയിന്റ് പഠിച്ചിരുന്നാൽ മതി. ഇവ തമ്മിലുള്ള ഏതെങ്കിലും നാല് വ്യത്യാസം എഴുതുവാൻ ചോദിക്കാം. ഓക്കെ, നമുക്ക് ഒന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് ഹോമിനോയിഡ്സ് ആണ്. അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എ സബ് ഗ്രൂപ്പ് ഓഫ് പ്രിമേറ്റ്. പ്രിമേറ്റുകളുടെ ഒരു ഉപവിഭാഗമാണ് ഏത്? ഹോമിനോയിഡ്സ്. രണ്ടാമത്തെ പോയിന്റ് സ്മാൾ ബ്രെയിൻ. തലച്ചോറ് എങ്ങനെയായിരുന്നു? ചെറിയ തലച്ചോറാണ് അവർക്ക് ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ പോയിന്റ് ക്വാഡ്രപ്പിഡ്സ് അല്ലെങ്കിൽ അവര് നാൽക്കാലികളായിരുന്നു. സോ അപ്പൊ നാൽക്കാലികൾ ആയതുകൊണ്ട് തന്നെ നോ അബ്രേക്ക് കോസ്റ്റ് അവർക്ക് നിവർന്നു നിൽക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഫോർ ലിംബ്സ് നോട്ട് ഫ്ലെക്സിബിൾ. അത് മാത്രമല്ല അവരുടെ കൈകൾക്ക് വൈദഗ്ധ്യമോ വഴക്കമോ ഉണ്ടായിരുന്നില്ല. ഇതുമായി കമ്പയർ ചെയ്യുന്നു നമ്മള് ഹോമിനിഡ്സ്. ഫസ്റ്റ് പോയിന്റ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഹോമിനോയിഡ്സ്. നേരത്തെ പറഞ്ഞു വന്നാൽ ഹോമിനോയിഡ്സിന്റെ ഒരു ഉപവിഭാഗമാണ് ഏത്? ഹോമിനിഡ്സ്. രണ്ടാമത്തെ പോയിന്റ് ലാർജ് ബ്രെയിൻ. തലച്ചോറ് എങ്ങനെയാ? വലിയ തലച്ചോറായിരുന്നു. മൂന്നാമത്തെ പോയിന്റ് ബൈപെഡൽസ് അല്ലെങ്കിൽ അവര് ഇരുകാലികളായിരുന്നു. ഇരുകാലികളായതുകൊണ്ട് തന്നെ അവർക്ക് ബ്രെയിൻ പോസ്റ്റ് എന്തെങ്കിലും സാധിച്ചു, നമ്മളെ പോലെ നിവർന്നു നിൽക്കാൻ അവർക്ക് സാധിച്ചു. ലാസ്റ്റ് വൺ ഫോർ ലിംബ്സ് ഫ്ലെക്സിബിൾ. അത് കൈകൾക്ക് വൈദഗ്ധ്യവും വഴക്കവും ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മള് പ്രിമേറ്റ് പറഞ്ഞു, ഹോമിനേഡ്സ് പറഞ്ഞു, ഹോമിനേഡ്സ് പറഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ ഹോമിനേഡ്സിന്റെ ബാക്കി പോർഷനിലേക്ക് നമുക്ക്. ഹോമിനിഡ്സ് തിന്നിട്ടില്ല, ഹോമിനിഡ്സിന്റെ ഫീച്ചേഴ്സ് മാത്രം നമ്മൾ പറഞ്ഞുള്ളൂ. നിങ്ങൾ നേരെ പോകുന്നത് ഹോമിനിഡ്സിന്റെ ബാക്കി പോർഷനിലേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രിമേറ്റ് പറഞ്ഞു, ഹോമിനേഴ്സ് പറഞ്ഞു, ഹോമിനേഴ്സ് പറഞ്ഞു. നമ്മൾ നേരെ പോകുന്നത് ആരെ കുറിച്ച? ഹോമിനിഡ്സിന്റെ ബാക്കി ഫീച്ചേഴ്സിലേക്കാണ്. നമ്മളീ പറഞ്ഞ ഹോമിനിഡ്സിനെ നമ്മൾ വീണ്ടും രണ്ട് കാറ്റഗറി നമ്മൾ വീണ്ടും തിരിക്കും. ഫസ്റ്റ് വൺ ഓസ്ട്രലോപിത്തേക്കസ്. ഫസ്റ്റ് വൺ ഓസ്ട്രലോ. മൂന്നാമത് പറഞ്ഞ ഹോമിനിഡ്സിനെ നമ്മൾ വീണ്ടും രണ്ട് കാറ്റഗറി ആയിട്ടിരിക്കുന്നു. ഒന്നാമത്തത് ഓസ്ട്രലോ പിത്തേക്കസും രണ്ടാമത്തത് ഹോം. മലയാളത്തിൽ അങ്ങനെ തന്നെയാണ്, ഓസ്ട്രലോ പിത്തേക്കസും ഹോമൈ. ഓക്കെ, ഇനി ഓസ്ട്രൽ പിത്തേക്കസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രൽ എന്നറിയപ്പെടുന്ന ലാറ്റിൻ വാക്കിൽ നിന്നും പിത്തേക്കസ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് എന്തുണ്ടായത്? ഓസ്ട്രലോ പിത്തേക്കസ് വാക്കുണ്ടായത്. ഓസ്ട്രൽ എന്നറിയപ്പെടുന്ന ലാറ്റിൻ വാക്കിൽ നിന്നും പിത്തേക്കസ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് ഓസ്ട്രലോ പിത്തേക്കസ് ഉണ്ടായത്. അതിന്റെ മീനിങ് സദേൺ ഏപ്പ് എന്നാണ്. അപ്പൊ ഓസ്ട്രലോ മീൻസ് സദേൺ എന്നും പിത്തേക്കസ് മീൻസ് ഏപ്പ് അല്ലെങ്കിൽ വാനൻ എന്നുമാണ്. അപ്പം ദക്ഷിണദേശത്തെ വാനരൻ എന്നാണ് ഓസ്ട്രലോ പിത്തേക്കസിന് മീൻ. എന്താണ് സദേൺ ഏപ്പ്സ്? ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് അതിന്റെ മീനിങ് എന്താ? സദേൺ ഏപ്പ്സ് അല്ലെങ്കിൽ ദക്ഷിണദേശത്തെ വാനരൻ. അപ്പം ഓസ്ട്രൽ എന്നറിയപ്പെടുന്ന ലാറ്റിൻ വാക്ക് അതിന്റെ മീനിങ് എന്താ? സദേൺ ആണ്. പിത്തേക്കസ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് വാക്ക് അതിന്റെ മീനിങ് എന്താ? ഏപ്പ്സ്. അപ്പൊ ദക്ഷിണദേശത്തെ വാനരൻ അല്ലെങ്കിൽ സദേൺ ഏപ്പ്സ് എന്നാണ് ഓസ്ട്രലോ പിത്തേക്കസിന്റെ മീനിങ്. ഇനി ഇവരെ കുറിച്ച് പറഞ്ഞത്, ഈ ഓസ്ട്രലോ പിത്തേക്കസ് ആദ്യ കാലഘട്ടത്തിൽ കൂടുതലായും ചിലവഴിച്ചത് മരച്ചില്ലകളായിരുന്നു. ഈ ബ്രാഞ്ചസ് അല്ലെങ്കിൽ മരത്തിന്റെ പല ശിഖരങ്ങളാണ് ആദ്യ കാലഘട്ടത്തിൽ ആര് ഓസ്ട്രലോ പിത്തേക്കസ് കൂടുതലായും ചിലവഴിച്ചത്. നമുക്ക് അവിടെ വൺവേഡ് ചോദിക്കുന്ന സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, ഈ ഓസ്ട്രലോ പിത്തേക്സിനെ കുറിച്ച് നമുക്ക് തെരുവിലച്ച പ്രദേശം ചോദിക്കാം. ആഫ്രിക്കയിലെ ഓൾഡുവായി ജോർജ്. അത് പഠിച്ചു വെച്ചു കൊണ്ടാ ആഫ്രിക്കയിലെ ഓൾഡുവായി ജോർജിൽ നിന്നാണ് നമുക്ക് ആരെ കുറിച്ച് അറിയാൻ സാധിച്ചത്? ഓസ്ട്രലോ പിത്തേക്സിനെ കുറിച്ച് വൺവേഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. ആഫ്രിക്കയിലെ ഓൾഡുവായി ജോർജിൽ നിന്നും ആരെ കുറിച്ച് അറിയാൻ സാധിച്ചു? ഈ പറഞ്ഞ ഓസ്ട്രലോ പിത്തേക്സ് അറിയാൻ സാധിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും കാര്യം ബേസിക് അറിഞ്ഞാൽ മതി. ഫസ്റ്റ് പറഞ്ഞ പോലെ ഓസ്ട്രലോ പിത്തേക്സ് നമ്മൾ ഹോമിനിഡ്സ് രണ്ട് കാറ്റഗറിയിൽ തിരിച്ചു. ഓസ്ട്രലോ പിത്തേക്സ് ഹോമി അല്ല. ആദ്യം പറഞ്ഞത് ഓസ്ട്രലോ പിത്തേക്സ് ആണ്. രണ്ട് വാക്ക്, ഒന്ന് ഓസ്ട്രലും മറ്റൊരു പിത്തേക്സ്. ഓസ്ട്രൽ ലാറ്റിൻ വാക്കും പിത്തേക്സ് ഗ്രീക്ക് വാക്കുമാണ്. അതിന്റെ മീനിങ് പറഞ്ഞാല് സദേൺ ടെക്സ് അല്ലെങ്കിൽ ദക്ഷിണദേശത്തെ വാനൻ എന്നാണ്. ഏതിന്റെ മീനിങ്? ഈ പറഞ്ഞ
ഹോസ്പിറ്റൽ എക്സ്പ്ലെയിൻ അവർ ആദ്യ കാലഘട്ടത്തിൽ അവർ കൂടുതലും ചിലവഴിച്ചിലൂടെ മരക്കില്ലുകളാണ് അവർ കൂടുതലായിട്ട് അവർ ചിലവഴിച്ചിരുന്നത്. നമുക്ക് ഇപ്പൊ ഓസ്ട്രോപിത്തേക്സിനെ കുറിച്ച് ആദ്യമായിട്ട് അറിവ് ലഭിച്ചത് ആഫ്രിക്കയിലെ ഏത് പ്രദേശം ഓൾഡുവായ ജോർജ് ഓൾഡുവായ ജോർജിൽ നിന്നാണ് ആദ്യമായിട്ട് ആരൊക്കെ തരാൻ സാധിച്ചത് ഓസ്ട്രോ പിത്തേക്സിൽ നിന്നും കാര്യം സാധിക്കുകയും ചെയ്തത്. ഇനി ഏത് ബാക്കി ഫീച്ചേഴ്സ് ഒന്നും പഠിക്കുന്നുള്ളൂ എനിക്കുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സ്മാൾ ബ്രെയിൻ അവിടെ തലച്ചോർ എങ്ങനെയായിരുന്നു ചെറിയ തലച്ചോറാണ് ആർക്കുണ്ടായിരുന്നത് ഓസ്ട്രോപിത്തേക്സ് തലച്ചോറ് വളരെ ചെറുതായി അല്ലെങ്കിൽ കൂടുതൽ ഉന്തിയ താടിയല്ല ഈ ഓസ്ട്രോപിത്തേക്സ് പറയുമ്പോൾ നമ്മളെ പോലെയല്ല താടിയല്ലെങ്കിൽ ഉന്തിയ താടിയല്ല എങ്കിലോ ഹെവിയർ ജോസ് കൂടുതൽ ഉന്തിയ താടിയല്ലാണ് ആർക്കുണ്ടായിരുന്നത് ഓസ്ട്രോപിത്തേക്സിന് ഉണ്ടായിരുന്നത്. ഓക്കെ ഇവിടെ പല്ലുകളെ കുറിച്ച് പറഞ്ഞാലോ ലാർജ് ടീത്ത് വലിയ പല്ലുകളാണ് ആർക്കുണ്ടായിരുന്നത് ഓസ്ട്രോപിത്തേക്കസിന് ഉണ്ടായിരുന്നത് പല്ല് എങ്ങനെയായിരുന്നു ലാർജ് ടീത്ത് ആയിരുന്നു. ഇനി ഒരു കൂടുതലായി ചെലവഴിച്ചത് ഫോറസ്റ്റ് ലിവിഡിൻ ഫോറസ്റ്റ് അപ്പൊ അവർ കൂടുതലും ചെലവഴിച്ചത് എവിടെയാണ് ഫോറസ്റ്റ് അല്ലെങ്കിൽ വനങ്ങളിലാണ് അവർ കൂടുതലായി അവർ ചെലവഴിച്ചത്. നമുക്ക് ഏകദേശം 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ് ഓസ്ട്രോപിത്തേക്സ് കുറിച്ച് ആദ്യമായി തെളിവ് ലഭിക്കുകയും ചെയ്തത്. ഓക്കെ ഇത്രയേ ഉള്ളൂ ഓസ്ട്രോപിത്തേക്സ്. എന്നോട് പറയാം നമുക്ക് ഓസ്ട്രോപിത്തേക്സ് വാക്കിന്റെ മീനിങ് എന്താ സദേൺ ഏപ്സ് എന്നാണ് ദക്ഷിണ ദേശത്തെ വാരൻ എന്നാണ് സദേൺ ഏപ്സ് അല്ലെങ്കിൽ ഓസ്ട്രോപിത്തേക്സിന്റെ മീനിങ്. ഒന്ന് രണ്ടത് പോയിന്റ് സ്മാൾ ബ്രെയിൻ തലച്ചോർ എങ്ങനെയായിരുന്നു ചെറിയ തലച്ചോറാണ് ആർക്കുണ്ടായിരുന്നത് ഈ ഓസ്ട്രോപിത്തേക്സിന് ഉണ്ടായിരുന്നത്. മുഖത്ത് പോയിന്റ് താടിയിലാണെങ്കിലോ കൂടുതൽ ഉന്തിയ താടിയല് ഹെവിയർ ജോസ് കൂടുതൽ ഉന്തിയ താടിയല്ലാണ് ആർക്കുണ്ടായിരുന്നത് ഓസ്ട്രോപിത്തേക്സിന് ഉണ്ടായിരുന്നത്. നാലാമത്തെ പോയിന്റ് ലാർജർ ടീത്ത് അവിടെ പല്ലുകൾ വലിയ പല്ലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അവർ കൂടുതലും ചെലവഴിച്ചത് ലിവ്ഡ് ഇൻ ഫോറസ്റ്റ് വനങ്ങളിലാണ് അവർ കൂടുതലും എന്ത് ചെയ്തത് താമസിക്കുകയും ചെയ്തിരുന്നത്. ലാസ്റ്റ് വൺ ഏകദേശം 5.6 മില്യൺ ഇയേഴ്സ് ഏകദേശം 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ് നമുക്ക് ഓസ്ട്രോപിത്തേക്സിന്റെ ജീവിതം ആരംഭിച്ചു മനസ്സിലാക്കാൻ സാധിക്കുകയും അല്ലെങ്കിൽ അവരുടെ കാലഘട്ടം ആരംഭിക്കുകയും ചെയ്തത്. ഓക്കെ അപ്പൊ നമ്മൾ നേരെ ഇനി അടുത്ത് പോകുന്നത് ഹോമിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഹോമിയിൽസിന്റെ രണ്ടായി ക്ലാസ് ചെയ്തു ഓസ്ട്രോപിത്തേക്സും ഉണ്ടാക്കുന്നത് ഏതാ ഹോ നമ്മൾ നേരെ പോകുന്നത് ഹോമിയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഹോമോ എന്ന വാക്കിന്റെ മീനിനെ കുറിച്ച് പറഞ്ഞാൽ ഹ്യൂമൻ ആരാ മനുഷ്യൻ ഹോമോ എന്ന വാക്കിന്റെ മീനിങ് എന്തോ മാൻ അല്ലെങ്കിൽ ഹ്യൂമൻ മാൻ എന്ന് പറയും ഹ്യൂമൻ അല്ലെങ്കിൽ മാൻ. ഓക്കെ ഇപ്പൊ ഹോമോ എന്ന വാക്കിന്റെ മീനിങ് മാൻ അല്ലെങ്കിൽ ഹ്യൂമൻ എന്നാണ്. ശരിക്കത്തില്ല ഈ പറഞ്ഞ ആദ്യ കാലഘട്ടത്തില് ഈ പറഞ്ഞ ഓസ്ട്രോപിത്തേക്സ് ജീവിച്ച കാലഘട്ടം പിൽക്കാലഘട്ടത്തില് ഏകദേശം 2.5 മില്യൺ ഇയേഴ്സ് ആയപ്പോൾ കാലാവസ്ഥ മാറി വരണ്ട കാലാവസ്ഥ കണ്ടേണ്ടായി മാറുകയുണ്ടായി ശൈത്യമായി കാലാവസ്ഥ ആരംഭിച്ചു. അപ്പൊ അത്തരമൊരു കാലാവസ്ഥയെ പൊരുത്തപ്പെടുവാൻ ഓസ്ട്രോപിത്തേക്സിന് സാധിച്ചില്ല. ഈ അവസരത്തിലാണ് ആര് വരുന്നത് ഹോമോ വരികയും ചെയ്യുന്നത്. ഏകദേശം 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ് ഹോമോയുടെ ജീവിതം ആരംഭിക്കുന്നത്. ഹോമോ എന്ന വാക്കിന് മീനിങ് എന്താ മാൻ അല്ലെങ്കിൽ ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതായി കമ്പയർ ചെയ്യാനില്ല. ഇവിടെ നമ്മൾ പഠിച്ചപ്പോൾ ഓസ്ട്രോപിത്തേക്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ സ്മാൾ ബ്രെയിൻ ആയിരുന്നു. അപ്പൊ അവിടെ എന്തായിരിക്കും ലാർജ് ബ്രെയിൻ അങ്ങനെ തലച്ചോർ എങ്ങനെയായിരുന്നു വലിയ തലച്ചോറാണ് ആർക്കുണ്ടായിരുന്നത് ഹോമയ്ക്ക് ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഹെവിയർ ജോസ് ആണ് പറഞ്ഞത് അല്ലെ. അല്ലെങ്കിൽ അവര് താടി എങ്ങനെയായിരുന്നു ഉന്തിയ താടിയല്ലായിരുന്നു. പക്ഷെ നമ്മൾ അപ്പുറത്ത് പറയുമ്പോൾ ചെറുതായി ഉന്തിയ താടി അല്ലെ കുറച്ച് ഉന്തിയ താടികളിലാണ് ആർക്കുണ്ടായിരുന്നത് ഹോമയ്ക്ക് ഉണ്ടായിരുന്നത്. ജോസ് വിത്ത് റെഡ്യൂസ്ഡ് ഔട്ട്ബ്രെയിൻ ഓക്കെ അപ്പം കുറച്ച് ഉന്തിയ താടിയലുകളാണ് ആർക്കുണ്ടായിരുന്നത് ഹോമയ്ക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ലാർജ് ടീത്ത് ആണല്ലോ. പക്ഷെ ഹോമയ്ക്ക് പറയുമ്പോൾ പല്ലുകയായിരുന്നു സ്മാൾ ചെറിയ പല്ലുകളാണ് ഉണ്ടായിരുന്നത് സ്മാൾ ടീത്ത് ചെറിയ പല്ലുകളാണ് ആർക്കുണ്ടായിരുന്നത് ഹോമയ്ക്ക് ഉണ്ടായിരുന്നത് രണ്ട് പോയിന്റ് ഇവിടെ. അടുത്ത് അതിൽ കൂടുതലായും ജീവിച്ചത് ഫോറസ്റ്റ് വനങ്ങളായിരുന്നെങ്കിൽ ഹോമ കൂടുതലായി ജീവിച്ചത് ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ പുൽമേടുകളിലാണ് ഗ്രാസ് ലാൻഡിലാണ് കൂടുതലായിട്ട് ആര് ജീവിച്ചത് ഹോമ ജീവിച്ചത് ലിവ്ഡ് ഇൻ ഗ്രാസ് ലാൻഡ് അവർ കൂടുതലായി ചെലവഴിച്ചു. ഇവിടെ പുൽമേടുകളാണ് കൂടുതലായും ആര് ചെലവഴിച്ചത്
ഫോമോ ചെയ്യുകയും ചെയ്തത് ലാസ്റ്റ് വൺ നമുക്ക് അവരെ കുറിച്ച് അറിവ് ലഭിച്ചാൽ അവരെ ഈ പറഞ്ഞ ഹോമോ ഗണത്തിൽപ്പെട്ട ആൾക്കാരുടെ ജീവിതം ആരംഭിച്ച ഏകദേശം 2.5 ദശലക്ഷം വർഷം മുന്നെയാണ് ഓക്കെ അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഹോമിനിഡ്സ് ആണ് നമ്മൾ എസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് നമ്മൾ ആദ്യം ഈ പറഞ്ഞ ആദ്യം മനുഷ്യന്റെ മുൻഗാമികളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് നമ്മൾ ആദ്യം പഠിച്ചത് പ്രിമേറ്റുകളാണ് അവരുടെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു രണ്ടാമത് ഹോമിനോയിഡ്സ് ആണ് അവരുടെ ഫീച്ചേഴ്സ് പറഞ്ഞു മൂന്ന് ഹോമിനിഡ്സ് ആണ് അതിന്റെ ഫീച്ചേഴ്സും പറഞ്ഞു നമ്മൾ നേരെ പോയത് ഹോമിനിഡ്സ് നമ്മൾ രണ്ട് കാറ്റഗറിയെ തിരിച്ചു ഓസ്ട്രലോപിത്തേക്കസ് എന്നും ഹോമോ നമ്മൾ എന്ത് ചെയ്യും രണ്ടായി തിരിച്ചു ഇനി ആദ്യം ഓസ്ട്രലോപിത്തേക്കസ് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ മീനിങ് തന്നെ എന്താ സദേൻ ഏപ്സ് അല്ലെങ്കിൽ ദക്ഷിണദേശത്തെ വാനര ഫസ്റ്റ് പോയത് ഇനി അവർ കുറേ ചെലവേശ് ആദ്യ കാലഘട്ടത്തിൽ മരച്ചില്ലകളായിരുന്നു പിന്നീടാണ് അവർ എന്ത് ചെയ്തത് കാടുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് അവർ എത്തിയത് നമുക്ക് ഓസ്ട്രലോപിത്തേക്കസിനെ കുറിച്ച് ആദ്യമായി അറിവ് ലഭിച്ചു തുടങ്ങിയത് ആഫ്രിക്കയിലെ ഓൾഡ് വൈ ജോർജ് എവിടെയാണ് പഠിച്ചുകൊണ്ടത് ആഫ്രിക്കയിലെ ഓൾഡ് വൈ ജോർജിൽ നിന്നാണ് ആദ്യമായി നമുക്ക് ആരെ കുറിച്ച് ഓസ്ട്രലോപിത്തേക്കസിനെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുകയും ചെയ്തത് ഇനി നമ്മുടെ ബാക്കി ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു ഇനി അവിടെ തലച്ചോർ എങ്ങനെയായിരുന്നു ചെറിയ തലച്ചോറായിരുന്നു സ്മാൾ ബ്രെയിൻ ചെറിയ തലച്ചോറാണ് അവർക്ക് ഉണ്ടായിരുന്നത് ഹെവിയർ ജോസ് കൂടുതൽ ഉന്തിയ താടിയില്ലുള്ള ആർക്കുണ്ടായിരുന്നു ഓസ്ട്രലോപിത്തേക്കസിന് ഉണ്ടായിരുന്നു പിന്നെയുള്ളത് ലാർജ് ടീത്ത് പല്ലുകളാണെങ്കിലും വലിയ പല്ലുകളായിരുന്നു അഞ്ചാമത് പോയിന്റ് ലിവ്ഡ് ഇൻ ഫോറസ്റ്റ് അവർ കൂടുതലായും ചെലവഴിച്ചത് വനങ്ങളിലായിരുന്നു ലാസ്റ്റ് വൺ 5.6 മില്യൺ ഇയേഴ്സ് ചെയ്തു ഏകദേശം 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ് ഓസ്ട്രലോപിത്തേക്കസിന്റെ ജീവിതം ആരംഭിച്ചു തുടങ്ങിയത് ഓക്കെ നമ്മൾ നേരെ പോയി ഹോമോയിലേക്ക് ഹോമോ എന്ന് വാക്കിന്റെ മീനിങ് തന്നെ എന്താണ് മാൻ അല്ലെങ്കിൽ ഹ്യൂമൻ മനുഷ്യൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി അവിടെ മറ്റു ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലോ ലാർജ് ബ്രെയിൻ തലച്ചോർ എങ്ങനെയായിരുന്നു വലിയ തലച്ചോറായിരുന്നു പിന്നെ ജോസ് വിത്ത് റെഡ്യൂസ്ഡ് ഔട്ട്ബീഡ് അവിടെ താടിയിലെ കുറിച്ച് പറഞ്ഞാൽ കുറച്ച് ഉന്തിയ താടിയിലുള്ളതാണ് ആർക്കുണ്ടായിരുന്നത് ഹോമോയ്ക്ക് ഉണ്ടായിരുന്നത് ഇനി അവിടെ പല്ലുകളാണെങ്കിലോ സ്മാൾ ടീത്ത് ചെറിയ പല്ലുകളാണ് അവർക്ക് ഉണ്ടായിരുന്നത് പിന്നെ ലിവിഡിൻ ഗ്രാസ് ലാൻഡ് അവർ കൂടുതലായും ജീവിച്ചത് ചെലവേശത് പുൽമേടുകളാണ് അവരെ കൂടുതലായിട്ട് ജീവിച്ചിരുന്നത് ഏകദേശം 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ് നമുക്ക് ആരെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഹോമയെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്തത് ഓക്കെ നമുക്ക് ഇനി ഒരു ചെറിയ ഏകദേശമുണ്ട് ഹോമോ ഇനി ഹോമോ എസ്എക്കുള്ള പോർഷൻ നമുക്ക് തീർന്നിട്ടില്ല ഹോമോ നമ്മൾ മൂന്ന് കാറ്റഗറിയിൽ തിരിക്കുന്നുണ്ട് ഹോമോ ഹാബിലിസ് ഹോമോ ഇറക്ടസ് ഹോമോ സാപ്പിയൻസ് നമുക്ക് അടുത്ത എന്ത് സമയം കുറവായാലും അടുത്ത ക്ലാസ്സിൽ എടുക്കാം നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം നമ്മൾ പഠിച്ചതെന്താ ഫ്രം ദി ബിഗിനിങ് ഓഫ് ടൈം ഫസ്റ്റ് പാഠം കാലാരകം മുതൽ അതിൽ മനുഷ്യന്റെ ആദ്യകാല ജീവിതത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തത് ഫസ്റ്റ് ടൈം നമ്മളാ പഠിച്ചത് നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ നമുക്ക് പ്രാചീന മനുഷ്യന്മാരെ കുറിച്ച് അറിവ് ലഭിച്ചു എവിടെ നിന്നൊക്കെ ലഭിച്ചത് ഈ ഹ്യൂമൻ ഫോസിൽ മനുഷ്യന്റെ ഫോസിലിൽ നിന്ന് കേവ് പെയിന്റിംഗ്സ് ശിലാചിത്രങ്ങളിൽ നിന്ന് അതുപോലെ സ്റ്റോൺ ടൂൾസ് ശിലാ ആയുധങ്ങളിൽ നിന്ന് അതുപോലെ ഡാർവിന്റെ കൃതികളിൽ നമുക്ക് എന്തെങ്കിലും വരുന്നുണ്ട് ആദ്യകാല മനുഷ്യന്മാരെ കുറിച്ച് നമുക്ക് അറിവ് ലഭിച്ചു നമ്മൾ നേരെ പോയത് പ്രിക്കസൈസ് ഓഫ് മോഡേൺ ഹ്യൂമൻ ബീങ്സ് ആധുനിക മനുഷ്യന്റെ മുൻഗാമികളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തത് പിന്നെ നമ്മൾ പഠിച്ചത് അതിൽ നമ്മളെ നേരിട്ട് മൂന്ന് കാറ്റഗറിയെ തിരിച്ചു പ്രിമേറ്റ്സ് ഹോമിനോയിഡ്സ് ഹോമിനിഡ്സ് ഇതെല്ലാം ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ഉള്ളത് ഈ ഹോമിനിഡ്സ് നമ്മൾ വീണ്ടും ക്ലാസ് ചെയ്യുന്നതിൽ ഓസ്ട്രലോപിത്തേക്കസും ഹോമയാണ് അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞെങ്കിൽ ഈ ഹോമോ ഒരു പഠിക്കണം നമ്മൾ ഹോമോ വീണ്ടും മൂന്നേ ക്ലാസ് ചെയ്യുന്നുണ്ട് ഹോമോ ഹാബിലിസ് ഹോമോ ഇറക്ടസ് ഹോമോ സാപ്പിയൻസ് അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇനി ഇന്ന് എടുത്ത ക്ലാസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം.